നമ്മുടെ ശരീരത്തെ നമ്മൾ ക്ലോക്കിനോട് ഉപമിക്കാറില്ലേ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയാറില്ലേ നമ്മളിപ്പോൾ രാവിലെ ഒരു ആറു മണി ആറര ഏഴ് മണി അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ഥിരമായി പുകവലിക്കുന്ന ഒരാൾ പെട്ടെന്ന് പുകവലി നിർത്തുമുണ്ടാവുന്നൊരു മാനസികാവസ്ഥയില്ലേ അതുതന്നെയാണ് സ്ഥിരമായി പരിശീലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് നമുക്ക് പരിശീലിക്കാനുള്ള ഒരു താരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ക്വാളിറ്റിയിൽ അത് വലിയൊരു മാറ്റം ഉണ്ടാകുകയും ആ ഒരു ബോധ്യത്തിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മളിലൊരാൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഏവർക്കും ഗായകപ്രിയയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം വസ്തു നിരന്തരം തേച്ചും എനിക്ക് വെക്കുന്നതാണോ അതോ ആഴ്ചയിൽ ഒരിക്കൽ തേച്ചും എനിക്ക് വെക്കുന്നതാണോ ആ വസ്തുവിനെ കാഴ്ചയിലേറെ മികവ് നൽകാൻ സഹായിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് സംഗീത സാധകം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മതിയോ അതോ എല്ലാ ദിവസവും ചെയ്യണോ എന്ന ചോദ്യം നമ്മൾ ഈ പിച്ചള പാത്രങ്ങളിലൊക്കെ ക്ലാവ് പിടിക്കുക എന്ന് പറയില്ലേ നമ്മൾ ഡെയിലി അതൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ക്ലാവ് പിടിക്കുന്നത് കുറയും നമ്മുടെ അധ്വാനവും കുറയും കൃത്യമായി നിരന്തരം ഏറെ നേരം പരിശീലിക്കണം എന്നില്ല മറിച്ച് ഡെയിലി നമ്മുടെ ശബ്ദനാളത്തിന് ചെറിയൊരു വോമപ്പ് കൊടുക്കുന്നത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ജ്ഞാനവും സാധകവും തമ്മിൽ വ്യത്യാസമുണ്ട് ജ്ഞാനം വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് സാധക ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമല്ല ഇപ്പം ഉദാഹരണത്തിന് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കുട്ടി ആ കുട്ടി വളരെ നിശബ്ദമായിട്ടിരുന്ന് പുസ്തകം വായിച്ച് കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുകയും പരീക്ഷാ ഹാളിൽ ചെന്ന് പേപ്പറിലത് എഴുതി വെക്കുകയും ചെയ്യുന്നു പക്ഷേ ഗായകനെ സംബന്ധിച്ചിടത്തോളം പോരാ ആ കുട്ടി തൻ്റെ അറിവാണ് പേപ്പറിലേക്ക് എഴുതി വയ്ക്കുന്നതെങ്കിൽ ഗായകൻ പൊതുജനങ്ങളിലേക്ക് പകരുന്നത് അദ്ദേഹത്തിൻ്റെ അറിവല്ല മറിച്ച് മികവാണ് അപ്പം ഇത്തരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തൻ്റെ മികവ് പ്രകടമാക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദനാളത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അനായാസത വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇതിനു വേണ്ടി നിരന്തരമായിട്ടുള്ള പരിശീലനം ആവശ്യമാണ് ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ നിരന്തരമായി കൃത്യമായി ഭക്ഷണം കഴിക്കുന്നതാണോ അതോ ആഴ്ചയിലൊരിക്കൽ ഈ എല്ലാ ഭക്ഷണവും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതാണോ ഏറെ ഗുണകരം എന്ന് ഈ ഒരു ചെറിയൊരു രസകരമായ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിനുള്ള ഉത്തരം പറയും ഇതേ കാര്യം തന്നെയാണ് സംഗീത സാധകത്തെ സംബന്ധിച്ചും പറയാനുള്ളത് ഈ നിരന്തരമായ പരിശീലനം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ ക്ലോക്കിനോട് ഉപമിക്കാറില്ലേ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയാറില്ലേ നമ്മളിപ്പോൾ രാവിലെ ഒരു ആറു മണി ആറര ഏഴ് മണി അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൃത്യമായ സമയെത്തുന്ന സമയത്ത് നമ്മുടെ ശരീരം അല്ലെങ്കിൽ ശബ്ദനാളം അതിനുവേണ്ടി സജ്ജമാകുകയും പരിശീലിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ആ ഒരു ത്വരെന്നൊക്കെ പറയില്ലേ അതുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഉദാഹരണത്തിന് ഒരു ചായ കുടിച്ചില്ലായെന്ന് വെച്ച് ഒരു വ്യക്തിക്ക് തലവേദന വരാനുള്ള യാതൊരു സാധ്യതയും സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ സാധിക്കില്ല ഞാൻ ഇന്ന് രാവിലെ ചായ കുടിച്ചില്ല അതുകൊണ്ട് എനിക്ക് തലവേദന വന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ തോന്നലാണെങ്കിൽ പോലും അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് സ്ഥിരമായ ചായ കുടിക്കുന്ന ഒരാൾക്ക് ഒരു ചായ കുടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തലവേദന പോലെയുള്ള മറ്റ് ശാരീരിക അസ്വസ്ഥ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സ്ഥിരമായി പുകവലിക്കുന്ന ഒരാൾ പെട്ടെന്ന് പുകവലി നിർത്തുമുണ്ടാവുന്നൊരു മാനസികാവസ്ഥയില്ലേ അതുതന്നെയാണ് സ്ഥിരമായി പരിശീലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് നമുക്ക് പരിശീലിക്കാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ അതിനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ശബ്ദനാളൊക്കെ അതിന് സജ്ജമായിട്ട് ഇരിക്കും അപ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കലാവുന്ന സമയത്ത് അത് അത്രത്തോളം എഫക്റ്റീവായി എന്ന് വരില്ല അതുകൊണ്ട് സാധകം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഏറെ നല്ല കാര്യമാണ് അത് നിത്യവും എന്ന് പറയുന്നത് അതിലേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇനിയിപ്പോൾ ജ്ഞാനം വർദ്ധിച്ചാൽ മതി സംഗീതജ്ഞാനം വർദ്ധിപ്പിച്ചാൽ മതി സംഗീതത്തെക്കുറിച്ചുള്ള അറിവ് കൂട്ടിയാൽ മതി സംഗീത ആസ്വാദന കൗതുകം മതി എന്നൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാധകം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യല്ല മറിച്ച് ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റ് ആവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ പാട്ടിലൂടെ ആസ്വാദകരിൽ വ്യത്യസ്തമായ മാനസികാവസ്ഥകൾ സൃഷ്ടിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു നിരന്തരമായ പരിശീലനം എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതിപ്പോൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തു നോക്കിയാലോ അല്ലെങ്കിൽ ഇത്തരത്തിലൊന്ന് പാടി നോക്കിയാലോ എന്നൊക്കെ അതൊക്കെ നിങ്ങളുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഒരു ഓട്ടോ മത്സരത്തിന് വേണ്ടി ഒരു വ്യക്തി സ്റ്റോപ്പ് വാച്ച് ഒക്കെ വെച്ച് ടൈമൊക്കെ സെറ്റ് ചെയ്ത് ഇത്ര സെക്കൻഡിൽ ഇത്ര മീറ്റർ ഞാൻ കവർ ചെയ്യും എന്നൊക്കെ കണക്കുകൂട്ടി പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാനോ അതിൽ വിജയിക്കാനോ സാധിക്കുള്ളൂ നിരന്തരമായി ഇത്തരത്തിൽ പരിശീലിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ക്വാളിറ്റിയിൽ അത് വലിയൊരു മാറ്റം ഉണ്ടാകും ആ ഒരു ബോധ്യത്തിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നത് അല്ലാതെ ആഴ്ചയിൽ ഒരിക്കലും ഇത്തരത്തിൽ ഓടി പരിശീലിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേഗതയിലോ സ്ട്രെങ്ത്തിലോ സ്റ്റാമിനയിൽ നിന്നും കാര്യമായ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ഒരു കാര്യം തന്നെയാണ് സംഗീതത്തിൻ്റെ കാര്യത്തിലും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യവും അല്ലെങ്കിൽ അനുഭവവുമായിരിക്കും വീണു കാണുന്നത് വരെ നന്ദി നമസ്കാരം